72-ന്റെ ജനകീയ ചാനലായ ട്രൂ വിഷന്റെ വോട്ട് പെട്ടി എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി 72 ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശ്രീ കെ സി കുട്ടപ്പനാണ്. ശ്രീ കെ സി കുട്ടപ്പനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ സി കുട്ടപ്പൻ, താങ്കൾ 40 വർഷമായി സജീവമായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ എനിക്ക് സ്ഥാനാർത്ഥി സീറ്റിന് വേണ്ടി കോൺഗ്രസ് കമ്മിറ്റി കൂടി 3-ാം വാർഡിൽ ഏകകണ്ഠമായിട്ട് എന്നെ തെരഞ്ഞെടുത്ത് പാർട്ടിക്ക് എന്നെ കുറിച്ച് നല്ല വിശ്വാസം കൊടുത്തു. ആ വെളിച്ചത്തിലാണെങ്കിൽ ആ ഇവിടെയാണെങ്കിൽ വാർഡിലെ സീറ്റുകളിൽ മറ്റൊരു ഇതര സ്ഥാനാർത്ഥികളും ഒന്നും വന്നില്ല. ഞാൻ ഏകകണ്ഠമായിട്ട് തെരഞ്ഞെടുത്ത് UDF വേണ്ടി വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചത് അത് അവിടുത്തെ ജനത്തിന്റെ വിജയമാണോ ഞാൻ ജയിച്ചത് അവിടെ അവരുടെ വിജയമാണോ. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അത് തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? 2010 അവിടെ മത്സരിച്ചു. ഏതാണ്ട് അന്നും പ്രഭുത്വരായ സ്ഥാനാർത്ഥിയോടെ ഞാൻ നേരിട്ട് അവിടെ ഞാൻ ഏതാണ്ട് 100 വോട്ടിന് വിജയിച്ചു. നല്ല ഭൂരിപക്ഷം കരസ്ഥമാക്കി നാടിന് വേണ്ടി 2010 മുതൽ 2015 വരെ ചെയ്ത വികസനങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ അവിടെ വാർഡിൽ ജയിച്ചു. പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ 70 ഗ്രാമപഞ്ചായത്തിലെ വളരെ ശോചനാവസ്ഥയാണ്. ദേശം നാട് റോഡ് വന്നല്ലോ തന്നെ ഒരു സൈക്കിളിന് പോലും വരുമാനം പോകാൻ വയ്യാത്ത സ്ത്രീ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഫസ്റ്റിലെ കയറി 23 വീടാണ് കൊടുത്തത്. മത്സരിച്ച സമയത്ത് അതിനുശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് LDF ഭരണസമിതിയാണ്. അപ്പൊ ഇതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ വോട്ടർമാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്നെ നല്ല ധാർമ്മയോടെ കാണണം, നല്ല വിശ്വാസത്തോടെ പുള്ളി ജയിച്ചാലേ, കെ സി പിയുടെ ജയിച്ചാലേ ഈ നാടിന് വികസനവും പ്രയോജനവും ഉണ്ടാകുന്നുള്ളത് ഭൂരിപക്ഷം ജനങ്ങൾ പറയാം. അവിടുത്തെ വോട്ടർമാരും എങ്കിലും ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളും സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ഭവനരഹിതരായിട്ടുള്ള ധാരാളം വീടുകൾ അവിടെ ഉണ്ട്. അവര് താങ്കളിരുന്ന കാലത്തൊക്കെ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്? അവിടുത്തെ ജനം ഭൂരിപക്ഷം, ഞാൻ മെമ്പറായിരുന്ന പഞ്ചായത്ത് പോകാറില്ല, വീട്ടുകാരെ അടയ്ക്കാൻ പോകാറില്ല, മറ്റുള്ള പാർട്ടിക്കാര മനുഷ്യന്റെ ഒന്നും കൊടുക്കാൻ പോകാറില്ല. എല്ലാം ഒപ്പിട്ട് വാങ്ങിട്ട് ഞാൻ തന്നെ എല്ലാം ശരിയാക്കുന്നത്, വീട്ടുകാരെ അടയ്ക്കുന്നത് ഞാൻ, ഇതെല്ലാം ഞാൻ വാങ്ങിച്ചു അടയ്ക്കുകയാണ് ഭൂരിപക്ഷം ജനത്തിന്റെ. ശ്രീ 3-ാം വാർഡിൽ ധാരാളം നിർദ്ദരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ഓൺലൈൻ പഠന പദ്ധതി കാലഘട്ടത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം തീരെ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വികസന പദ്ധതിയാണ് നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് ഞാൻ അധികാരത്തിൽ കയറിയ 3-ാം വാർഡിൽ നിന്ന് അധികാരത്തിൽ കയറിയ ഈ കുട്ടികൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ധനസ് ഫണ്ട് ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു. ധാരാളം തൊഴിലഹിതരായിട്ടുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും ഉള്ള ഒരു വാർഡാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആ അവർക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി എന്താണ് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് തരിശു കിടക്കുന്ന ഭൂമികളെല്ലാം ഏറ്റെടുത്ത് അവരെ കൃഷികൾക്ക് വേണ്ടി ഉത്പാദനപ്പെടുത്തുക. ശ്രീ കെ സി, താങ്കൾ 2010 ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ക്ഷേമപദ്ധതികൾ, ഗവൺമെന്റ് ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്, പൂർണ്ണമായി. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അത് ഞാൻ അവിടുത്തെ ജനം തന്നെ പറയുന്നുണ്ട്, ഇന്നാലിന്നാല കാരണമാണ് എനിക്ക് പെൻഷൻ കിട്ടുന്നത്. പാർട്ടിയായ പെൻഷനൊന്നും ആരും പഞ്ചായത്തിൽ പോകാറില്ല. ഞാൻ പോകണ്ടത് കൊടുത്ത് കിട്ട് വാങ്ങിച്ചുകൊണ്ട് ഞാൻ തന്നെ പഞ്ചായത്തിൽ കൊടുക്കുകയാണ്. പെൻഷൻ അനുഭവിക്കുമ്പോൾ അവർ പറഞ്ഞു പെൻഷൻ പാസ്സായിട്ടുണ്ട്. പിന്നെ വിധവ പെൻഷൻ, വിവരാംഗ പെൻഷൻ, എല്ലാ പെൻഷനും ഞാൻ ഏതാണ്ട് എല്ലാം കൂടി 200 പെൻഷനോട് ഞാൻ 5 വർഷം കൊണ്ട് ശരിയാക്കി കൊടുത്ത് പൈസ വാങ്ങിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം എന്നൊരു വൻ താല്പര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയില്ലാഞ്ഞ് 3-ാം വാർഡിൽ പണിയില്ലാഞ്ഞ് ഞാൻ 4-ാം വാർഡിൽ കൊണ്ട് പണി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ 50 തൊഴിലാളികളെ. അതൊരു വൻ കാര്യം. പണി തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയുന്ന എല്ലാ തൊഴിലാളികൾക്കും എന്നോട് വൻ കാര്യമാണ്. കാര്യം അത് ഈ കഴിഞ്ഞ മെമ്പറോട് ഇവരെന്നും പറയും നിങ്ങൾ പണി തരുന്ന ഞങ്ങളെ കുട്ടപ്പ മെമ്പർ 4-ാം വാർഡിൽ കൊണ്ട് പണി വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ 5 വർഷം 100 പണി വീതം, 100 മേളിൽ പണി വീതം തന്നുകൊണ്ടിരുന്നതാണ്. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഈ വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളത് ഒരു പ്രാവശ്യം ഈ ഒരു പ്രാവശ്യം കൂടെ അവരെന്നെ തെരഞ്ഞെടുത്ത് വിട്ടാൽ ഞാൻ അവിടുത്തെ മറ്റുള്ള റോഡിന്റെ കാര്യം കുടിവെള്ളത്തിന്റെ വിഷയം ഇതെല്ലാം ഞാൻ ശക്തമായിട്ട് ന്യായകണ്ഠങ്ങൾ പണ്ട് വാങ്ങിച്ച് അവിടെ പൂർത്തീകരിക്കും. ഏറ്റവും അധികം കുടിവെള്ള പദ്ധതി രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് മൂന്നാം വാർഡ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വികസന പദ്ധതി ഉൾപ്പെടുത്താൻ കുടിവെള്ള പദ്ധതി പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ശാശ്വത പരിഹാരം കാണാൻ താങ്കൾക്ക് സാധിക്കും? സാധിക്കും. വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. അതുപോലെ തന്നെ വഴികൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ ഇതെല്ലാം വികസന പദ്ധതിയിൽ ഇനിയും വരേണ്ടതാണ്. എന്റെ കാലഘട്ടത്തിലാണ് അത്യാഹിതം റോഡ് വൈദ്യുതിക്ക് വേണ്ടി വഴികളിലായി വലിച്ചത്. പാറക്കോട്ടെ മാമോട് പണി ഞാൻ ലൈൻ വലിച്ചതാണ്. അതേ മതക്കാര ഞാൻ ലൈൻ വലിച്ച് ഞാൻ ഇറങ്ങാൻ കഴിയുന്ന 37 വളപ്പും മാറ്റി സി എം പിന്റെ വളപ്പും മാറ്റി വെച്ച് 15 ബ്ലോക്കിന്റെ ലൈറ്റുകൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ പടിയിറങ്ങിയത് 2015. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സ്വപ്ന പദ്ധതികൾ ഏതൊക്കെയാണ്? എന്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് അവിടെ ഒരു കമ്മ്യൂണിറ്റി സെന്റർ പണിയാൻ വളരെ താല്. അത് ജില്ലാ പഞ്ചായത്തിന് ഫണ്ടുകൂടി പണിയാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ ഇപ്പോഴേ ഞാൻ തിരക്കുന്നുണ്ട്. എത്തിയിട്ടില്ല, മറ്റോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പണിയണം. ഞാൻ പണ്ടോടുപടി വാങ്ങിച്ചോളാം. പിന്നെ ഒരു കൊച്ചു മിനി സ്റ്റേഡിയം മേത്താനത്ത് അതെങ്ങനെയാണ് ചെറുപ്പക്കാരുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാം താല്പര്യമാണ്. അവിടുത്തെ ചെറുപ്പക്കാർക്ക് കായികമായി സാധ്യത കണ്ടെത്തുക. അപ്പൊ നിങ്ങളുടെ സ്വപ്ന പദ്ധതിയിലുള്ള അന്നാണ് ഒന്ന് മിനി സ്റ്റേഡിയം, രണ്ട് ഈ കമ്മ്യൂണിറ്റി സെന്റർ. പിന്നെ റോഡിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ അത്യാഹി മേത്താനം പോകുന്ന റോഡിന് ഒരു 15 താഴ്ച കുഴിയാണ് പോലെ ഒരു സൈഡ്. അവിടെ പല വണ്ടികളും മറിഞ്ഞിട്ട് പോകും. എന്റെ മോന്റെ വണ്ടി വരെ അവിടെ വേദന ഒരു ചെറിയ വട്ടക്കമ്പെ തള്ളിയിൽ നിന്നും മരണത്തിൽ നിന്ന് ഒഴിവായി കഴിയുള്ളൂ. അപ്പൊ ആളുടെ കാര്യം കേട്ടാണ് അവിടെ ഒരു തീരെ കുറഞ്ഞ 35-40 ലക്ഷം രൂപ വേണ്ടി അതെല്ലാം ഒന്ന് പൂർത്തീകരിക്കണം. റോഡിന്റെ വീതി ഇല്ലാത്ത റോഡിനെല്ലാം വീതി കൂട്ടണം. ഇതാണ് എന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്ക് എല്ലാം വേണം, ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ പഞ്ചായത്തിൽ നിന്നും അവകാശം പറഞ്ഞ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക. ഓക്കെ, ഇത്രയും ഇത്രയധികം സമയം ഈ തിരക്കുള്ള സമയങ്ങളിൽ ഞങ്ങളുടെ ടൂ ചാനലിന് വേണ്ടി ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി സമയം കണ്ടെത്തിയ ശ്രീ കെ സി കുട്ടപ്പന് എല്ലാവരുടെ വിജയാശംസകൾ നേരോടൊപ്പം ഇതിന്റെ ടൂറിസ്റ്റിന്റെ ചാനലിൽ നന്ദിയും അറിയിച്ചിട്ടുണ്ട്.